ഈ ഫ്ളാറ്റിന് ഒരു 10 കോടി രൂപ ആയിരിക്കാണെന്ന് ഇങ്ങനെ അശരീരി എവിടേക്കോ ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾ കേട്ടില്ലേ? കറക്റ്റാ ഫേസ്ബുക്കില്. അതെ, ഇവന്മാർ ഇവരൊക്കെ ഇങ്ങനെ പലതും പറയാം അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ എത്രയായി ഈ ഒരു കോസ്റ്റ് മേടിക്കാനും ഇന്റീരിയർ ചെയ്യാനും മൊത്തത്തില്? മൊത്തത്തിൽ ഓൾ ടുഗദർ പൈസ നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും ഭയങ്കര പൈസ ആയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഒരു നിയർ ആണ് 1 കോടി രൂപയൊക്കെയാണ് എല്ലാം കൊടുക്കും. പിന്നെ ഞാൻ അല്ല, ചിലപ്പം അതി കൂടുതലും ആയി കാണും. കാര്യം എന്ന് വെച്ചാൽ ഇന്റീരിയർ ആണ് നമുക്ക് ഭയങ്കര പൈസയായിരുന്നു. ഞാൻ ഫർണിഷ്ഡ് ഫ്ലാറ്റ് വാങ്ങി. ഫർണിഷ്ഡ് ഫ്ളാറ്റ് വാങ്ങിയപ്പം ആ ഫർണിഷിംഗ് നല്ല ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ ഇത് നമ്മളിപ്പോ ഇതിലിപ്പം ഇതിൽ ഒരുപാട് പൈസയുടെ നഷ്ടം നമുക്ക് അല്ലാതുണ്ട്. കാര്യം ഞാൻ അല്ല, സെമി ഫർണിഷ്ഡ് ഫ്ളാറ്റ് ആയിരുന്നല്ലോ അപ്പുറത്ത് താമസിച്ചോണ്ടിരുന്നത്. ആ ഫ്ളാറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ ഒരുവിധം കുറെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തും എല്ലാം വാങ്ങി ഇതിനകത്ത് ഇപ്പം ഇവിടെ ഉള്ളതിൽ AC ഒഴിച്ചിട്ട് ബാക്കി എല്ലാം നമ്മൾ പുതിയതായിട്ട് വാങ്ങിയല്ലേ ചെയ്തത്. അപ്പം അത് മാത്രമല്ല, ഉപയോഗിച്ചതെല്ലാം അത്യാവശ്യം കൂടിയ മെറ്റീരിയൽസ് ആണ്. അപ്പൊ അതിന് അത്രയും പൈസയായി. പിന്നെ ഞാൻ അപ്പോഴല്ലേ അറിയുന്നത് ഈ ഉദാഹരണത്തിനൊക്കെ ഇത്രയും വലിയ പൈസയാണെന്നുള്ളത്. സോ ഹാപ്പി. ആക്ച്വലി ഞാൻ ഈ ഒരു ഹോം ടൂറിന് എന്നെ ബിഹൈൻഡ് വർഡ്സ് വിളിച്ചപ്പോൾ മകിലേട്ടന്റെ ആയതുകൊണ്ട് ഞാൻ ആങ്കറിംഗ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഐ വാസ് സോ പാർട്ട്, ഐ എം സ്റ്റിൽ എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി. എനിക്ക് ചേച്ചി, മകിലേട്ടനും കുഞ്ഞുങ്ങളും ശീശു എന്നൊക്കെ പറഞ്ഞത് ഒരാളവിടെ കിടന്ന് മലന്ന് കളിച്ചോണ്ടിരിക്കുവാ. സോ ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര പ്രൗഡാണ് ഈ ഒരു ഗ്രോത്ത് കാണാൻ പറ്റിയതിലും. ബിക്കോസ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നേരിട്ട് കണ്ടില്ലേ ആ ഒരു വന്ന വഴികളും താമസിച്ച സാഹചര്യങ്ങളും ഒക്കെ കണ്ടില്ലേ. അപ്പം ഈ ഒരു വെൽ ഡിസേർവിംഗ് ഗ്രോത്തിലേക്ക് വി ആർ ഓൾ ഹാപ്പി. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് നമ്മള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചീത്ത വിളിക്കുന്ന സമയത്ത് ഞാൻ ഇരുന്നോണ്ട് പറയും, എന്നിട്ട് നീ ഒരു വർഷം മുമ്പ് നീ ചിന്തിച്ചിട്ടുണ്ടോ ലക്ഷ്മി ഇവിടെ വന്നു, ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ട് ഇവിടെ മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് അറിയാൻ വയ്യാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു സ്വന്തമായിട്ട്. അത് എനിക്ക് തോന്നുന്നു ഈ ഫ്ളാറ്റിൽ തന്നെ ഏറ്റവും പൈസ മുടക്കി ഫർണിഷ് ചെയ്തിരിക്കുന്ന ഒരു ഫ്ളാറ്റ് ഒരു പക്ഷേ ഇതായിരിക്കും, എനിക്കറിയില്ല. അപ്പം അത്രയും നമുക്ക് ഒരു സാഹചര്യം ഉണ്ടായതിന് ദൈവത്തിനോട് എപ്പോഴും നന്ദി പറയണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളും അതെ നമ്മുടെ എഫേർട്ടിന്റെയാണ് അധ്വാനത്തിന്റെയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയാണ്, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇത് ഈ നടന്നതൊക്കെ തന്നെ നമുക്ക് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റ് ഞാൻ ഒന്നിലും കാണിക്കാത്തത്. ഞാൻ ഫിലിം ഡയറക്ട് ചെയ്യുന്നതിന്റെ തലേ ദിവസം, അതായത് നാളെ ഷൂട്ടാണ്, തലേ ദിവസം നമ്മുടെ ക്യാമറമാനും അസോസിയേറ്റും എല്ലാവരും അവർ തമാശക്കിരുന്ന് പറയും, ഇപ്പൊ ഇവിടെ ഇരുന്ന് ഡയലോഗൊക്കെ അടിച്ചിട്ട് കിടക്കും. നാളെ ഇങ്ങനെ നമ്മൾ പലരെയും കണ്ടിട്ടുള്ളതാണ്, സെറ്റും പരിപാടിയും ബഹളവും ഒക്കെ കാണുമ്പോഴത്തേക്ക് മിക്കവാറും അവിടെ തലയങ്ങിറങ്ങി അവിടെ കിടക്കും. അങ്ങനെ കണ്ടില്ലാന്ന് മാത്രമല്ല, ക്യാമറമാനെ തെറിയും പിടിച്ചുകൊണ്ട് ഡയറക്ടറെ, അത് അത്രയും സീനിയറായ ക്യാമറമാനെ എടുത്ത് നിങ്ങളുടെ ആര് പറഞ്ഞു അവിടെ തറ കിടന്ന കരിയിൽ എടുത്ത് കളയാൻ വേണ്ടിയിട്ട്, എനിക്ക് ആ കരിയിൽ എവിടെ വേണം എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഷൗട്ട് ചെയ്ത് അത്രയും ഡൊമിനൻ്റ് ആയിട്ട് അത് ചെയ്ത ഒരാളാണ് ഞാൻ. ബിഗ് ബോസ് ഹൗസിനകത്തും എന്നെ ഒന്നും ബാധിച്ചിട്ടില്ല.